ഒറ്റപ്പാലത്തിന് സമീപം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് വന്ന ക്രെയിൻ റെയിൽ പാളത്തിന് സമീപം കുടുങ്ങി. ട്രെയിനുകൾ വൈകിയോടുന്ന സാഹചര്യമായിരുന്നു. അല്പം മുമ്പ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി സുഹേൽ അഹമ്മദ് ചേരുകയാണ്. സുഹേൽ, എത്ര സമയം ഈ പ്രതിസന്ധി നീണ്ടുനിന്നു? എന്തായിരുന്നു സാഹചര്യം? കുറെ ദിവസമായി ഇവിടെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട പണി നടക്കുന്നുണ്ട്. ആ സമയത്ത് ചെറിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണവും വേഗ നിയന്ത്രണവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പുറമെ ഇന്ന് പണി കഴിഞ്ഞ് ക്രെയിൻ പുറത്തേക്ക് എടുക്കാൻ നോക്കുന്ന സമയത്താണ് ഷൊർണൂർ ഒറ്റപ്പാലം പാലക്കാട് റൂട്ടിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ട്രെയിൻ ഗതാഗത തടസ്സമുണ്ടായത്. ഈ കാരണം ഈ കൊണ്ടുവന്ന ബ്രിഡ്ജിങ്ങിന് ഗർഡിൽ ലോഡ്ജിങ്ങിന് കൊണ്ടുവന്ന ക്രെയിൻ ഒരു പാളത്തിൽ കുടുങ്ങിപ്പോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പിന്നീട് എറണാകുളത്ത് നിന്ന് ടെക്നീഷ്യൻ വന്ന് ഈ പ്രശ്നം പരിഹരിച്ചു. ക്രെയിനിന്റെ സാങ്കേതിക തടസ്സം മാറ്റി ക്രെയിന് പുറത്തെത്തിച്ചു. ഇതോടുകൂടെ തന്നെ ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഒരിക്കലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നില്ല. ഒരു പാതയിലൂടെ തീവണ്ടികൾ കടത്തിവിട്ട് അതിന് ആ പ്രശ്നം വലിയ രീതിയിൽ ബാധിക്കാത്ത വിധത്തിൽ ക്രമീകരിക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞിരുന്നു. എന്തായാലും 5 മണിയോടുകൂടെ തന്നെ ആ പ്രശ്നം മുഴുവനായി നീക്കുകയും റെയിൽ ഗതാഗതം സാധാരണഗതിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ശീതം. ശരി സുഹൈൽ.